ഹലോ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു. കുറച്ച് തിരക്കുകളൊക്കെ കാരണം ഒരുപാട് ട്രാവൽ ചെയ്യാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ ഇപ്പോൾ ഭയങ്കര കുറവാണ് കേട്ടോ, എനിക്കറിയാം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇന്നലെ ഫാലിമി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ഒരുപാട് പോസിറ്റീവ് റിവ്യൂസൊക്കെ കണ്ടു. എൻ്റെ ഔട്ട്ഫിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു റെഡ് ഡ്രസ്സും ബ്ലാക്ക് ജീനുമാണ് ഞാൻ മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. പിന്നെ ഈ ഒരു ജിയോമെട്രിക് സ്ലിംഗ് ബാഗും ഉണ്ടായിരുന്നു. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മാക്സിൽ നിന്ന് മേടിച്ച് തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ 6:30 ഷോ, ഞങ്ങൾ ഓൾമോസ്റ്റ് 5 ഒക്കെ ആയപ്പോൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ പ്രദേശത്തൊന്നും അങ്ങനെ മഴയൊന്നും ഇപ്പോൾ പെയ്യുന്നില്ല കേട്ടോ. പക്ഷേങ്കിൽ കറക്റ്റ് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലമൊക്കെ അഞ്ചലൊക്കെ പാസ് ചെയ്ത് അങ്ങ് പുനലൂരേക്ക് പോകുന്ന ആ വഴി എത്തിയപ്പോഴത്തേക്ക് അവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ഇപ്പം ഞാൻ ലാസ്റ്റ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഇപ്പം നമ്മളുടെ കൂടെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അപ്പൂപ്പനുള്ളതുകൊണ്ട് കൂടുതൽ ടൈം അപ്പൂൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മളങ്ങനെ പുറത്തൊന്നും ഇപ്പം അധികം പോകാറില്ല. അപ്പൂപ്പന് നല്ല പനിയാണ് കേട്ടോ, അപ്പോൾ അത് കാരണമാണ്. അപ്പൂപ്പനെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ നോക്കിയേനെ. എൻ്റെ രണ്ട് അപ്പൂപ്പന്മാരോടും എങ്ങോട്ടെങ്കിലും നമ്മളിപ്പോൾ പോകാനായിട്ട് റെഡി നിൽക്കുക, നിങ്ങൾ വരണമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇല്ല മക്കളെ നിങ്ങൾ പൊയ്ക്കോ, നമ്മൾ വരണില്ല എന്നേ പറയാറുള്ളൂ. അവരെയും കൊണ്ടുവരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം. ഞങ്ങൾ നേരെ പോയി ടിക്കറ്റൊക്കെ എടുത്തിട്ട് പിസ്സ ഹട്ട് ഉണ്ട് കേട്ടോ ഈ മോളിൽ. അപ്പം നമ്മൾ പിസ്സ ഹട്ടിൽ, ശരിക്കും പറഞ്ഞാൽ എൻ്റെ മെയിൻ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിസ്സ കഴിക്കണം എന്നുള്ള അജണ്ട ആയിരുന്നു. ഞാൻ മച്ചാനോട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പറയായിരുന്നു, എനിക്ക് പിസ്സ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം, ഇവിടെ ഇങ്ങോട്ടേക്ക് ഡെലിവറി ഉണ്ടോയെന്ന് വിളിച്ച് ചോദിക്കുന്നൊക്കെ. ഞങ്ങൾ ട്രൈ ഒക്കെ ചെയ്തു, പക്ഷേ അഞ്ചലിലേക്ക് അവർ ഡെലിവറി ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്ന ടൈമിലാണ് ഈ ഒരു മൂവിനെ പറ്റി ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് കേട്ടത്. അപ്പം മച്ചാൻ പറഞ്ഞു നമുക്ക് പോയാലോ. അപ്പം ഞാനാണ് ഫോഴ്സ് ചെയ്ത ഭാവം നമുക്ക് പോകാം. എന്ത് പറ്റിയെന്ന് അറിയില്ല, മച്ചാൻ എനിക്കൂടെ ഇന്ന് മൊയ്റ്റോ മേടിച്ചിരുന്നു. പക്ഷേ ഞാൻ മൊയ്റ്റോൻ്റെ വലിയ ഫാനല്ല, മച്ചാനാണ് കേട്ടോ ഇത്. ഈ സോഡ ഐറ്റംസിൻ്റെ ഒക്കെ വലിയ ഫാൻ. പിന്നെ എന്തോ ഒരു നോൺ വെജ് പിസ്സയും കൂടി ഓർഡർ ചെയ്തു, വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു. സാൻഡ്രാ മേഡത്തിൻ്റെ പണ്ടത്തെ ഒരു ഹൈ ഹീലാണ് കേട്ടോ ഞാൻ ഇന്നിട്ടേക്കുന്നത്. കുറേ നാൾക്ക് ശേഷം ഞാൻ ഹീൽ ഇട്ടുകൊണ്ട് എന്തോ ഒരു ഓക്വേർഡ്നെസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു പടത്തെക്കുറിച്ച് ഓൺലൈനിലും മീഡിയാസിലൊക്കെ കണ്ടിട്ട് ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. തിയേറ്റർ ഫുള്ളാണ്, ഹൗസ് ഫുള്ളാണെന്നൊന്നും പറയാനില്ല. പക്ഷേ ലാസ്റ്റ് കുറച്ച് റോസ് ഫുള്ളായിരുന്നു, കുറച്ച് ക്വാളിറ്റി ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നു പടം കാണാൻ. ഈ ഫിലിം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ത്രൂ ഔട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് മാത്രമല്ല, മച്ചാൻ്റെ മച്ചാൻ കൂടുതൽ നേരം ഓരോ സംഭവങ്ങൾ വരുമ്പോൾ, ഹ്യൂമർ വരുമ്പോഴും മച്ചാൻ കൂടുതലോ ചിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ പടത്തിൻ്റെ സീൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പോയിലേഴ്സ് ഒന്നുമല്ല, പക്ഷേ ഒരുപാട് ചിരിക്കാനും എൻജോയ് ചെയ്യാനായിട്ട് ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ തന്നെ ലാസ്റ്റ് കുറച്ച് സീൻസ് കണ്ടിട്ട് ഞാൻ ഓർത്തോർത്ത് ചിരിക്കുകയാണ്. എന്റെ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഇടയായിട്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ മൂവിയിൽ കണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പറഞ്ഞാൽ സ്പോയിലർ ആയി പോവും. ആൻഡ് ഒരുപാട് ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഉള്ള ഒരു മൂവിയാണ്. ടൈറ്റിൽ പോലെ തന്നെ, ഫാലിമി എന്ന് പറയുന്നത് പോലെ തന്നെ ഭയങ്കര ട്വിസ്റ്റഡ് ആയിട്ട് അങ്ങനെ ഒരു സെറ്റപ്പിൽ ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. നിങ്ങൾ പോയി അവരെ തിയേറ്റേഴ്സിൽ തന്നെ കാണണം. ഈ മൂവി നമ്മളെ ഒരുപാട് ചിന്തിപ്പിച്ച് കളയും കേട്ടോ. അതേണക്ക് തന്നെ ആ മൂവിയിൽ നിന്ന് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ലൈഫിൽ എടുക്കാനും പറ്റും. സോ ഇത് കണ്ട ആ ഒരു സന്തോഷത്തിൽ നമുക്ക് എന്തായാലും പിസ്സ കഴിക്കാം. പിസ്സ ആയിട്ട് 11 വരെ ഉണ്ട് എന്നറിയാം. സോ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ പിസ്സ ഇല്ലായിരുന്നു, പാസ്ത മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. സോ നമ്മൾ വെറുതെ എന്തായാലും വെറുങ്കയോടെ പോകണ്ട, പുറത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ ശരി, നമുക്ക് രണ്ട് പാസ്ത മേടിക്കാം. അതായത് ഒരു നോൺ വെജും ഒരു വെജ് പാസ്തയും ഓർഡർ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കാനും മഴ ആസ്വദിച്ച് മച്ചാൻ്റെ യൂഷ്വൽ മൊയ്റ്റോ അതും കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ശരിക്കും പുറത്ത് നല്ല മഴ പെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോഴാണ് നമ്മൾക്ക് അങ്കി പിന്നെ നമ്മൾക്ക് ഒരു പിസ്സ കൂടി കഴിക്കാം, നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. സോ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് പിസ്സ ഇല്ല എന്ന് പറഞ്ഞത്. ഷോ, അങ്ങനെയാണ് പിന്നെ അവരെന്തിനാണ് എന്തോ 11 വരെ ഓപ്പൺ ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. അപ്പം നമ്മൾ ചെന്ന ടൈമിൽ തന്നെ ഓൾമോസ്റ്റ് എനിക്കൊന്ന് രണ്ട് കസ്റ്റമേഴ്സും മറ്റോ വന്നിട്ട് പിസ്സയ്ക്ക് വേണ്ടി വന്നു. അപ്പം തന്നെ പിസ്സ ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് അവരപ്പോഴേ എങ്കിൽ ശരി ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയതൊരു ഹോട്ടലിലേക്കാണ് കേട്ടോ ബിരിയാണി മേടിക്കാനായിട്ട്. അപ്പം നിങ്ങളായിരുന്നു രാത്രിയിൽ ഈ കൊച്ചിന് എന്താ പ്രാന്താണെന്ന്. ആക്ച്വലി എനിക്ക് ഇന്ന് കഴിക്കാനല്ല, വേൾഡ് കപ്പിൻ്റെ തലേന്നാണ് കേട്ടോ ഞങ്ങൾ ഈ ഫാലിമി മൂവി കാണാൻ പോയത്. അപ്പോൾ വേൾഡ് കപ്പിൻ്റെ അന്നാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത്, അതായത് ഇന്നായിരിക്കും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് നല്ല ഉറപ്പാണ് മച്ചാൻ വേൾഡ് കപ്പിൻ്റെ അന്ന് സ്ക്രീനിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ലെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ തലേന്ന് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. പുനലൂരിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരുന്ന ഒരു ടേൺ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് മഴയൊക്കെ മാറി. എൻ്റെ നാട്ടിൽ എന്താണോ എന്തോ മഴയൊന്നും പെയ്യുന്നില്ല. വീട്ടിൽ വന്നു ഒന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ ആ പാസ്തയൊക്കെ എടുത്ത് കഴിച്ചു. ബെഡിലിരുന്ന് കഴിക്കുന്നത് വൃത്തിക്കുറവ് കൊണ്ടല്ല കേട്ടോ. ഞങ്ങൾ വീടെത്തിയപ്പോഴത്തേക്ക് 9:30 അപ്പോഴത്തേക്ക് എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ താഴെ ഇരുന്ന് ആരും ഡിസ്റ്റർബ് ചെയ്യണമെന്ന് എഴുതിയിട്ടാണ് മേളി വന്ന് കഴിച്ചത്. അപ്പോൾ ഇന്ത്യയുടെ കളിയൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യാൻ പോണ്. ലെറ്റ്സ് സീ ആരാണ് ജയിക്കാൻ പോകുന്നത് എന്നല്ലേ. ഏതൊരു ക്രിക്കറ്റ് ലവറിനെ പോലെ മച്ചാൻ ഇവിടെ വളരെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ലെറ്റ്സ് സീ ആൻഡ് ഐ വിഷ് ഇന്ത്യ ജയിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.